നമസ്കാരം, നിലപാടിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഒരുപാട് വിവിധ ഭാഷകളിൽപ്പെട്ട, വിവിധ വർഗങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത്. ഇതുപോലെ വ്യത്യസ്തതകൾ കൊണ്ട് നിറഞ്ഞ ഒരു രാജ്യത്തെ സുരക്ഷിതമായി എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണ് എന്ന് പറയാം. ഇത്രയും കാലങ്ങൾ കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൽ മാറി മാറി വന്ന എല്ലാ ഗവൺമെന്റുകളും അത് വളരെ വിജയകരമായി ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സുരക്ഷിതത്വം ഉറപ്പാക്കുക, ഇന്ത്യയുടെ എല്ലാ സിറ്റിസൺസിനും മറ്റുള്ള പുറം ലോകവുമായിട്ടുള്ള എല്ലാ ഭീഷണികളിൽ നിന്നും രക്ഷപ്പെടുക, സുരക്ഷിതമായി ജീവിക്കുക എന്നുള്ളതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന CAA എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളുണ്ട്. കാരണം നമുക്കറിയാവുന്നതുപോലെ ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ, അദ്ദേഹം ഗോവക്കാരനായിരുന്നു, അദ്ദേഹം ഗോവ ഇന്ത്യയുമായി ലയിക്കുന്നതിന് മുൻപ് 1961 മുൻപ് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയ ആളാണ്. പിന്നെ ഗൾഫിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം അദ്ദേഹം വിവാഹം കഴിച്ചത് ഗോവക്കാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. പിന്നീട് അദ്ദേഹത്തിന് ഇന്ത്യൻ സിറ്റിസൺ ആകണമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തിന് ഈ CAA അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് ഇതുപോലെ സിറ്റിസൺഷിപ്പ് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മളിന്ന് പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ ഭാഗമായിരുന്ന ബംഗ്ലാദേശ്, അതുപോലെ തന്നെ പാകിസ്ഥാൻ എന്നീ രണ്ട് രാജ്യങ്ങളിലുള്ള ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മൈനോരിറ്റികൾ എന്ന് പറയുന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ ഇന്ത്യൻ വംശജരായിട്ടുള്ള, ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ആ മനുഷ്യർക്ക് അവിടെയുള്ള ഈ രാജ്യങ്ങളിലുള്ള, ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളെ പോലെ ഉള്ള ഭരണ സംവിധാനമുള്ള ഈ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇന്ത്യയിലേക്ക് വരണം എന്ന് തോന്നുമ്പോൾ അവർക്കുള്ള സുരക്ഷ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യം എന്ന രീതിയിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു കടമ തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നമ്മൾ ഇന്ന് ഈ CAA ഏത് രീതിയിൽ നടപ്പിലാക്കണം, അതിൻ്റെ രീതി എങ്ങനെയാകണം, അതുകൊണ്ട് ഉള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്നോടൊപ്പം ഉള്ളത് ജോജി, അരുൺ. അപ്പൊ നമുക്ക് അറിയാവുന്നതുപോലെ ഈ ജോസഫ് ഫ്രാൻസിസ് പെരേര എന്ന് പറയുന്ന ഗോവക്കാരനാണ് ഇത് സംബന്ധിച്ചുള്ള ഇപ്പോൾ ഇന്ത്യൻ പൗരത്വം കിട്ടിയത് ചർച്ചയാകുന്നത്. ഇപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതുപോലെ ഇതിനോട് അനുബന്ധിച്ചുള്ള പല ആളുകൾക്കും ഇതുപോലെ പൗരത്വം ലഭിക്കാൻ അർഹതയുള്ളവർക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്, അങ്ങനെയുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ കാര്യം എടുക്കുക. പാകിസ്ഥാൻ ഒരു പക്ഷേ 1950 കാലഘട്ടങ്ങളിൽ ഏകദേശം 14% അവിടെ ഈ ന്യൂനപക്ഷങ്ങളുണ്ടായിരുന്നു. ഇന്ന് വെറും 2% അത് ചുരുങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 1947 ഏകദേശം 30% ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1950 അത് 22% അത് കഴിഞ്ഞ് ഈ കാലഘട്ടമായപ്പോഴേക്കും ഏകദേശം ബംഗ്ലാദേശിലെ മൈനോറിറ്റി എന്ന് പറയുന്ന ഒരുപാട് ചുരുങ്ങി, ഒരുപാട് താഴെ എത്തി എന്നുള്ളൊരു വസ്തുതയുണ്ട്. 10% താഴെ, ഏകദേശം 91.4% ഇവിടെ മുസ്ലിംസാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്കറിയാം, ഒരുപാട് കാലങ്ങളായി ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നു പാകിസ്ഥാന്റെ ഭാഗങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ വ്യാപകമായി പീഡിപ്പിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ ഈ രണ്ട് രാജ്യങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്ന സിറ്റിസണെ നമ്മൾ വ്യത്യസ്തമായി കാണണം. കാരണം അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ്. മറ്റു രാജ്യങ്ങളിൽ ഒരു പക്ഷേ പെട്ടെന്നുണ്ടാകുന്ന ഒരു അൺറസ്റ്റിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന പോലെയല്ല. ഈ രാജ്യങ്ങളിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഇവിടെയുള്ള മൈനോറിറ്റികൾ പീഡിപ്പിക്കപ്പെടുന്നു, ആസൂത്രിതമായി അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ആ അവസരത്തിൽ CAA എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ്, ഇതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ, ഇത്രയും വ്യത്യസ്തമായ ജനസമൂഹങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യം, ഒരു പക്ഷേ ഒരു വലിയ ഒരു മിഗ്നാനിമിറ്റിയുടെ ഭാഗം, ഒരു വിശാലമനസ്കതയുടെ ഭാഗമായിട്ട് അത് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കിക്കൂടെ. അതിനെ റോബിൻ പറഞ്ഞത് കറക്റ്റാണ്. ശരിക്കും CAA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു കരുണയുടെ മുഖം എന്ന് വേണമെങ്കിൽ പറയാം. കർത്താവിന്റെയൊക്കെ മുഖം നമ്മൾ പറയുന്നത് കരുണയുടെ മുഖമായിട്ടാണ്. പക്ഷേ ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു നിയമമാണ് CAA. ഈ CAA ഇന്ത്യയിലെ സാഹോദര്യത്തെ, സമത്വത്തെ, സ്വാതന്ത്ര്യത്തെ ഇതെല്ലാം ഇല്ലാതാക്കുന്ന ഒരു നിയമമായിട്ടാണ് ഇവിടെ വ്യാഖ്യാനിക്കപ്പെട്ടത്. ആദ്യമേ തന്നെ വന്ന വ്യാഖ്യാനിതായിരുന്നു, ഇന്ത്യയിലെ എല്ലാ മുസ്ലിമുകളെയും ഇന്ത്യക്ക് പുറത്തേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ നാട് കടത്തുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു നിയമമാണ് CAA. ഇതായിരുന്നു ഫസ്റ്റ് പ്രചരണം. ഈ പ്രചരണത്തിൽ ഇന്ത്യനെ കത്തിക്കാനായിട്ട് പലരും ശ്രമിച്ചിരുന്നു. തുടർച്ചയായിട്ടുള്ള പരമ്പരകൾ, പ്രക്ഷോഭങ്ങൾ ഇവിടെ ഇന്ത്യയിൽ നടന്നിരുന്നു. അതിനുശേഷം അത് കൺവിൻസ് ആകാതെ വന്നപ്പോൾ കുറച്ചും കൂടി അതിൽ മാറ്റങ്ങൾ വന്നു.
എല്ലാ മതക്കാരെയും ഒരുപോലെ കാണണം. ഇതായിരുന്നു പിന്നീട് വന്ന വാദം. എല്ലാ മതക്കാരെയും, അതായത് ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും എല്ലാം ഒരുപോലെ കാണുന്ന ഒരു നിയമമേ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കാര്യം അറിഞ്ഞോ അറിയാതെ ഇവിടെയുള്ള മറ്റു മതസ്ഥരും അത് ആ വിഷയം ഏറ്റെടുത്തു, രാഷ്ട്രീയ കക്ഷികളും അത് ഏറ്റെടുത്തു. അപ്പോൾ തന്നെ അതിന് കൃത്യമായ വിശദീകരണങ്ങൾ അതിന്റെ കൃത്യമായ സ്ഥലങ്ങളിൽ നിന്ന് വന്നു. അതായത് ഇത് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നിയമമല്ല, ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള, അതായത് മറ്റു രാജ്യങ്ങളിൽ ഈ പറഞ്ഞ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളിലുള്ള പീഡനം അനുഭവിക്കുന്ന ജനതകൾക്ക് വേണ്ടിയുള്ള ഒരു നിയമമാണ്. അവർ റോബിൻ സൂചിപ്പിച്ചതുപോലെ ഇന്നോ ഇന്നലെയോ അല്ല, വർഷങ്ങളായിട്ട് പീഡന പർവ്വങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അഫ്ഗാൻ പോലെയുള്ള രാജ്യങ്ങളിൽ 99% മേലെ മുസ്ലിംസ് ഉണ്ട്. അപ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ പീഡ അനുഭവിക്കുന്ന ഇതര മതസ്ഥർക്കുള്ള ഒരു ഇന്ത്യയുടെ ഒരു കരുണയുടെ മുഖമായിരുന്നു ഈ CAA. പക്ഷെ അതിനെ വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്, ഇത് മുസ്ലിമുകൾക്കെതിരെയുള്ള ഒരു നിയമം എന്ന രീതിയിലാണ്. ഇന്ത്യക്ക് പുറത്തുള്ള മുസ്ലിമുകളെയും സാഹോദര്യത്തോടു കൂടി തന്നെ ഇന്ത്യ കാണുന്നില്ല എന്നുള്ളതും മറ്റൊരു വാദമായിട്ട് അവർ ഉന്നയിച്ചു. അവിടെയും ഉള്ള പ്രശ്നം ഇതാണ്, അതായത് മുസ്ലിം രാജ്യങ്ങളിൽ, പാകിസ്ഥാനൊക്കെ നമുക്കറിയാം മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇന്ത്യ വിട്ടുപോയത്. ഒരു മതരാഷ്ട്രത്തിൽ, ആ മതരാഷ്ട്രത്തിലെ മുസ്ലിമുകൾക്ക് എന്ത് പരിഗണനയാണ് ഇന്ത്യ കൊടുക്കേണ്ടത്? അതായത് വേട്ടക്കാർക്കാണോ ഇരകൾക്കാണോ ഇന്ത്യ അഭയം കൊടുക്കേണ്ടത്? അപ്പോൾ ഉറപ്പായിട്ടും അത് ഇരകൾക്കാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ വേട്ടക്കാർ പരസ്പരം പോരാടുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ അഹമ്മദിയർ പോലെയുള്ള ചില മതവിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ ഷിയ പോലെയുള്ള ചില വിഭാഗങ്ങൾക്ക് പാകിസ്ഥാനിൽ പീഡനം ഏൽക്കുന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്ത്യക്കില്ല. അവരെ സംരക്ഷിക്കാൻ തൊട്ട് തന്നെ ഒരുപാട് അറബ് രാജ്യങ്ങളും മറ്റു മുസ്ലിം രാഷ്ട്രങ്ങളും ഉണ്ട്, ഷിയകൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളുണ്ട്. അവർക്ക് ഏറ്റവും സുരക്ഷിതവും അവർക്ക് പോകാൻ ഏറ്റവും എളുപ്പമുള്ളത് ആ രാജ്യങ്ങളാണ്, അത് ഇന്ത്യയല്ല. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പീഡനം അനുഭവിക്കുന്ന ഇതര മതസ്ഥർക്ക് തന്നെയാണ്, അതായത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് തന്നെയാണ് ഇന്ത്യ അഭയം നൽകേണ്ടത്. അതിലൊരു മാറ്റവും ഇല്ല. ഇതിനെ വീണ്ടും അടുത്ത തെറ്റിദ്ധരിപ്പിക്കലേക്ക് വിട്ടത് മറ്റാർക്കും ഇന്ത്യ അഭയം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഇന്ത്യക്ക് 1955 മുതൽ ഇന്ത്യക്ക് കൃത്യമായ ഒരു നിയമമുണ്ട്. അത് പുതിയ, അത് പിന്നീട് ഭേദഗതി വരുത്തിയുള്ള ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ പൗരത്വത്തിന് ആർക്കും അപേക്ഷിക്കാം. അത് കൃത്യമായ അതിന്റെ പ്രൊസീജിയറിൽ, ആ പ്രൊസീജിയറിൽ ഒന്നുപോലും മാറ്റിയിട്ടില്ല. ഇതിൽ ആകെ കൂടി വന്നൊരു മാറ്റം എന്ന് പറയുന്നത് 2014 December 31, അതായത് 2015 മുമ്പ് വന്നിട്ടുള്ള ഇതര രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാനുള്ള ഒരു സമയപരിധി കുറച്ചും കൂടി ലഘൂകരിച്ചു, ആ പ്രോസസ്സിംഗ് കുറച്ചും കൂടി ലഘൂകരിച്ചു. ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതിനാണ് ഇന്ത്യ മുഴുവൻ ഇത്രയും അധികം പ്രക്ഷോഭങ്ങൾ ഉണ്ടായതും. ഇതിനെയൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാതെ പലപ്പോഴും ക്രിസ്ത്യാനികൾ പോലും, അതല്ലെങ്കിൽ മുസ്ലിംസ് അല്ലാത്ത മറ്റു മതസ്ഥർ പോലും ഇതിനെ എതിരെ, CAA-ക്കെതിരെ രംഗത്ത് വന്നത്. ഇവിടെ റോബിൻ, നമ്മൾ വളരെ കൃത്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഈ CAA-യുമായി ബന്ധപ്പെട്ട് ഈ 2019 മുതൽ ഇന്ത്യയിൽ വലിയ കോലാഹലങ്ങളാണ് ശരിക്കും എന്നവർ അരങ്ങേറുന്നത്. അവർ ശരിക്കും എന്താണ് ഈ ഒരു നിയമം, അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പൊതുജനത്തിന് മനസ്സിലാക്കാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല ശരിക്കും. എന്നുവെച്ചാൽ അവരാദ്യം പറഞ്ഞത് ഇതിൻ്റെ പുറകിലുള്ള പിന്നെ തൽപര കക്ഷികൾ, അവർക്ക് വലിയ വലിയ അജണ്ടയുണ്ട്. അവരാദ്യം പറഞ്ഞത് ഇത് ഇന്ത്യയെ വെട്ടിമുറിക്കാനുള്ള ഒരു വലിയ നിയമമാണ് ശരിക്കും, അല്ലെങ്കിൽ ഇത് ഇന്ത്യയെ കംപ്ലീറ്റ് വിഭജിക്കാനുള്ള ഒരു വലിയ നിയമമാണ്. ശരിക്കും ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു രക്ഷയുമില്ലെന്ന് നമ്മൾ ഇതിൻ്റെ ഒരു ബേസിസ് എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ, ഇന്ത്യയുടെ ഒരു ടോളറൻസ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു മതസഹിഷ്ണുത പഠിക്കുമ്പോൾ, നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടെ വെറും 9% മാത്രമേ ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾ, അല്ലേ? ഇപ്പോൾ അതിൻ്റെ ആ ഒരു ശതമാനം കൂടി ഏകദേശം ഒരു 15% ആയി. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്, ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ടോളറൻസ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു മതസഹിഷ്ണുത എന്ന് പറയുന്നത് അതിൻ്റെ റെക്കോർഡിക്കൽ വളരെ വ്യക്തമാണ്. കാരണം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ വെറും 9% മാത്രം ഉണ്ടായിരുന്ന മുസ്ലിം പോപ്പുലേഷൻ അവസാന സെൻസസ് 2011 എടുക്കുമ്പോൾ അത് 14% വീണ്ടും അത് വർദ്ധിക്കാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ പറയുകയാണ്, ഇവിടെ പാർസികളുണ്ട്, ഇവിടെ സിഖുകാരുണ്ട്, ഇവിടെ ക്രിസ്ത്യൻസ് ഉണ്ട്. ഇനി ക്രിസ്ത്യൻ സമുദായവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു മതപീഡനം പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, മത രാഷ്ട്രങ്ങൾ സ്ഥാപിക്കാനുള്ള ചില ചില തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ വലിയ താല്പര്യമുള്ള രാജ്യങ്ങളിൽ അവിടെ ക്രിസ്ത്യൻ പീഡനം വളരെ വളരെ രൂക്ഷമാണ്. ഞാൻ പറയും, ഇപ്പം നമ്മളെടുത്തോ പാകിസ്ഥാൻ എടുത്തോ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ എടുത്തോ, അല്ലെങ്കിൽ മറ്റുള്ള ഇറാൻ, പല പല രാജ്യങ്ങളെടുത്തോ, അവിടെയെല്ലാം ക്രിസ്ത്യൻ പീഡനം വളരെ വളരെ രൂക്ഷമാണ്. എന്നാൽ അതോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയിൽ ക്രിസ്ത്യൻ പീഡനം അങ്ങനെ ഒരു ആസച്ച് എ നേഷൻ ആസച്ച് എ ഓൾ എന്നൊരു ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കില്ല. അവിടെയും ഇവിടെയും ഒറ്റപ്പെട്ട സംഘടനകൾ ഉറപ്പടം ഉണ്ടാകുന്നുണ്ട്. അതിന് പല പല കാരണങ്ങളുണ്ട്. ചില ചില എക്സ്ട്രീമായിട്ടുള്ള സംഘടനകളുടെ ഒരു വലിയ സാന്നിധ്യം അതിന് കുറേ കാരണമുണ്ട്. അപ്പോൾ ആ അവസ്ഥ നോക്കുമ്പോൾ ഇന്ത്യ മുൻപോട്ട്, എന്താണ് ഇന്ത്യ CAA മുമ്പോട്ട് വെച്ചത്? അത് ഈ പഴയ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ പെട്ടിരുന്ന അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ശരിക്കും അവിടെ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അണ്ടർസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് കടന്നു വരാം. അല്ലാതെ ഇവർ പറയുന്നത് പോലെ ഇന്ത്യയിൽ നിന്ന് ആരെ ഓടിക്കാനുള്ള ഒരു യാതൊരു ശ്രമവും അല്ല.
ഈ ഇന്ത്യയിൽ നിന്ന് ഓടിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ ഇത് ഇന്ത്യയിലെ മുസ്ലിംസിനെതിരെയുള്ള ഒരു ഒരു ആക്ട് ആണെന്ന് വരുത്തീർക്കുന്ന പറഞ്ഞാൽ വലിയ ഒരു ഗൂഢതന്ത്രമുണ്ടെന്ന് അറിയോ? നമുക്കറിയാം ബംഗ്ലാദേശിലെ ഈ ഒരു മുസ്ലിം സാന്നിധ്യം, മുസ്ലിങ്ങളുടെ സാന്നിധ്യം ഇവിടെ അത് എന്താണെന്ന് അത് കണക്കിൽപ്പെടാത്ത അൺകൗണ്ടഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പേപ്പർ ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ സാന്നിധ്യം, അത് ലക്ഷങ്ങൾക്ക് മുകളിലാത്. ഞാൻ പിന്നെ റോഡ് മറ്റേ ഈ ബംഗാളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അവരുടെ ഒരു വലിയ ഹബ്ബാണ് ശരിക്കും. ഈ മമതാ ബാനർജി ഈ ഒരു സി ഐ എമ്മായി ബന്ധപ്പെട്ട് വല്ലാത്ത ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി, അല്ലെങ്കിൽ ജനങ്ങളെ മുഴുവനും പ്രക്ഷോഭത്തിനായിട്ട് ഒരുക്കി വലിയ വലിയ വ്യാപകമായ രീതിയിലുള്ള പല പല രീതിയിലുള്ള മീറ്റിംഗ് നടത്തി, എൻ്റെ പറഞ്ഞ കാരണം ഉണ്ട്. അത് വലിയ വോട്ട് ബാങ്കിൻ്റെ രഹസ്യമാണ്. കാരണം വെച്ചാൽ മമതാ ബാനർജിയുടെ തൃണമൂൽ പാർട്ടിയുടെ ഒരു വലിയ വോട്ട് ബാങ്കാണ് മുസ്ലിങ്ങൾ. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തുന്നത് അവർക്ക് വളരെ ആവശ്യമാണ്. ഇനി മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള പല പല തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ അങ്ങോട്ട്, ഈ ഞാൻ പറഞ്ഞതാണ് സാർ, ഇന്ത്യയുടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഭരണം, അല്ലെങ്കിൽ ഇന്ത്യ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉള്ളത്, ഒരു ഭരണമുള്ളത്, അത് മറ്റു പലർക്കും സഹിക്കുന്നില്ല. അപ്പോൾ ഇവരെയൊക്കെ ഉപയോഗിച്ച് മറ്റുള്ള ബാഹ്യശക്തികളുടെ ഒരു വലിയ ഇടപെടലുണ്ടായി. നമുക്കറിയാൻ പറ്റും സി എമായി ബന്ധപ്പെട്ട് ആ നാളുകളിൽ ഇവിടെ വളരെ കൃത്യമായിട്ട് ഹരുൺ പറഞ്ഞു, ആ നാളുകളിൽ ഡൽഹിയിലും നോർത്ത് ഇന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ നടന്ന എന്താ നടന്ന ശരിക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും കൊലപാതകവും വലിയ പ്രക്ഷോഭങ്ങളും ഇന്ത്യ ആകമാനം പിടിച്ചു കൊടുക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ ആ ഒരു മുഖത്ത്, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു വില കളയുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ മുഖത്ത് കരുവാരി തീക്കുന്ന അവസ്ഥ, ഇന്ത്യയുടെ വില ഇടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം പുറകിൽ വലിയ ഗൂഢതന്ത്രമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സി ഐയുടെ ആ ഒരു ഉള്ളി പൊളിച്ച് 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 വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇങ്ങോട്ട് ന്യൂനപക്ഷങ്ങൾക്ക് വരാം, അവർക്ക് സിറ്റിസൺഷിപ്പ് കുറേ കൂടെ ആ ഒരു പ്രോസസ്സിങ് കുറേ കൂടെ ഈസിയാക്കി മാറ്റുന്നു. ഇവിടെയുള്ള ആരെയും പറഞ്ഞു വിടുകയില്ല, ഇവിടെയുള്ള ആർക്കും യാതൊരു ഭീഷണിയും ഇല്ല. അപ്പോൾ ഇത്തരം നിയമങ്ങളെക്കുറിച്ച് നമ്മൾ ആരാളും പ്രക്ഷോഭം നടത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ എന്താണിത് ഇതെന്ന് മനസ്സിലാക്കാനുള്ള, ഉറപ്പായിട്ട് ഞാൻ പറയാം ബി ജെ പി ഗവൺമെൻറ്റിന് ഒരു ഒരു ഹിന്ദുത്വ നിലപാടുണ്ട്, അത് ശരിയാണ്, അത് കറക്റ്റുമായി കൃത്യമായ കാര്യമാണ്. എന്ന് വെച്ച് ആ നിലപാട് കംപ്ലീറ്റ് ന്യൂനപക്ഷങ്ങളെ അങ്ങോട്ട് നിഷ്കാസനം ചെയ്യുന്ന, അല്ലെങ്കിൽ കംപ്ലീറ്റ് ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന, അവരെ നശിപ്പിക്കുന്ന ഒരു പോളിസിയാണെന്ന് നമുക്കൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. അല്ല, ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ചിന്തിച്ചാൽ, ഇപ്പൊ ബംഗാളിന്റെ കാര്യം പറഞ്ഞു, ബംഗാളിൽ ഏകദേശം 18% ബംഗ്ലാദേശികൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇന്ത്യയിൽ ഇന്ത്യയുടെ അറിവോടെയും അറിവില്ലാതെയുമായി നിരവധി ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ ഇന്ത്യയുടെ പല ഭാഗത്ത് ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ബംഗ്ലാദേശ് ജോലി ചെയ്യുന്നുണ്ട്, ബംഗ്ലാദേശ് ജോലിയുണ്ട്. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവരിൽ ഒരു വലിയ വിഭാഗം ബംഗ്ലാദേശികൾ ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ആസാമിൽ നടന്ന സംഭവം, ഒരു ബലാത്സംഗ കേസിൽ പെട്ടത് ബംഗ്ലാദേശികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ രൂക്ഷമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പാകിസ്ഥാനിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയുടെ സാന്നിധ്യം പാകിസ്ഥാനിൽ വളരെ പ്രകടമാണ്. അതിന്റെ അധികാര കേന്ദ്രങ്ങളിൽ, സൈനിക കേന്ദ്രങ്ങളിലെല്ലാം അത് വളരെ പ്രകടമാണ്. അതേ സംഘടന ബംഗ്ലാദേശിൽ ഇപ്പോൾ ഭരിക്കുന്ന അവിടുത്തെ ഉപദേശക സമിതിയുടെ ഉള്ളിൽ പോലും അത് കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. റോബിൻ ഈ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ സി എ സമരത്തിന് പിന്നിൽ ആരായിരുന്നു? ഇതേ ജമാഅത്തെ ഇസ്ലാമി തന്നെയായിരുന്നു അതിന് പിന്നിൽ കളിച്ചത്. ബംഗാളില് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ അക്രമങ്ങൾ ഉണ്ടായത് ബംഗാളിലാണ്. ബംഗാളിൽ അക്രമം ഉണ്ടാക്കിയത് ഇവരാണ്. നമുക്കറിയാം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്. ആ ലക്ഷ്യം അറിഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓരോ നടപടികളെയും അവരെടുക്കുന്ന ഓരോ സ്റ്റെപ്പിനെയും സസൂക്ഷ്മം നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ, അതല്ല ലോകത്ത് തന്നെ, അവർക്ക് ഇസ്ലാമിക ഭരണം വരണം. അവരുടെ ദൈവത്തിന്റെ ഭരണവും അവരുടെ ദൈവത്തിന്റെ നിയമവും ലോകമെങ്ങും വരണം, അത് ഇന്ത്യയിലും വരണം. അതിനു വേണ്ടിയിട്ടാണ് അവർ കളിക്കുന്നത്. ഈ കളി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇവരുടെ കൂടെ കൂടുന്നവരും നാറും. അതൊരു വലിയ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊരു ട്രയാംഗിൾ പോലെ. എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ ആധിപത്യം സ്ഥാപിച്ചു, ബംഗ്ലാദേശിൽ ആധിപത്യം സ്ഥാപിച്ചു, അടുത്തത് ട്രയാംഗിൾ പൂർത്തിയാകുന്ന ഇവിടെ ഇന്ത്യയിൽ. ഇന്ത്യയിൽ അതിന്റെ സാന്നിധ്യം രൂക്ഷമാക്കുക. അവരിപ്പോൾ പല ബുദ്ധിജീവി കേന്ദ്രങ്ങളിലും അവർ കയറിയിരുന്ന പല കാര്യങ്ങളും നിയന്ത്രിക്കുന്ന നമ്മുടെ ഇവിടുത്തെ പല മാഗസിനുകൾ പത്രങ്ങൾ അടക്കം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധിജീവികൾ നിയന്ത്രിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അത് അതിനുള്ളിൽ അവർ നിയന്ത്രിക്കുന്ന കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ വിരുദ്ധത കൂടുതൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു എന്നുള്ള ആരോപണങ്ങൾ ഭയങ്കരമായിട്ട് ആരോപണമുണ്ടായിരുന്നു. ഇവിടെ റോബിൻ, ഇവിടെ ഈ അരുൺ പറഞ്ഞതുപോലെ പണ്ടത്തെ പല പ്രമുഖ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിലും ഇപ്രകാരം മൈഗ്രൻസ് വന്ന് യാതൊരു പേപ്പർ ഒന്നുമില്ലാതെ അവരെങ്ങനെയും ഇല്ലീഗലായിട്ട് അവിടെ കയറിക്കൂടി അവരുടെ സകല രീതിയിലുള്ള അവരുടെ എന്താ പറയുക ഈ ഔദത്യങ്ങളും അതുപോലെ അവരുടെ സകലവിധ ആനുകൂല്യങ്ങളും പിടിച്ചുപറ്റി, അതിനുശേഷം മെല്ലെ മെല്ലെ വളർന്നു കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്ന അറിയോ, ഇപ്പോൾ അവർ ഇവിടെ അരുൺ പറഞ്ഞ പോലെ ശരിയത്ത് നിയമം
അതായത് തങ്ങളുടെ മത നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കണം, ഈ രാജ്യത്തെ നിയമങ്ങൾ ഞങ്ങളുടെ വിശ്വാസവുമായിട്ട് ചേർന്ന് പോകുന്നില്ല, ഞങ്ങൾക്കിത് ചേരുകയില്ല, അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തി ആ നാട്ടിലെ ജനങ്ങളെ എന്താ പറയുക, ആ നാട്ടിലെ ജനങ്ങളെ വെറുപ്പിക്കുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ സമാധാനം കെടുത്തുന്ന അവസ്ഥ, ആ രാഷ്ട്രത്തെ തകർക്കുന്ന അവസ്ഥയിലേക്ക്, അവിടെ സകല രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലെല്ലാം പുറകിലും ഇത്തരം ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം അവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ ആ അവസ്ഥകൾ കണ്ട പല പല യൂറോപ്യൻ രാജ്യം, ശക്തങ്ങളായ പല പല യൂറോപ്യൻ രാജ്യങ്ങളിലും അത്ര അവസ്ഥകൾ കണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ശക്തമായ ഭരണമുണ്ടായി. ഞാൻ പറഞ്ഞത് ഇതിനു മുമ്പുണ്ടായിരുന്ന ഇന്ത്യൻ ഗവൺമെന്റിനൊന്നും ഇത്രമാത്രം ഒരു സ്റ്റേബിളായ തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഇവിടെ റോവിനും അരുണും പറഞ്ഞ പോലെ ഇത്തരം തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സ്വാധീനം, എന്തെങ്കിലും ഒരു നിയമം പാസ്സാക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, അതിന് ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്താതെ നടക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ അവരോട് അത്രമാത്രം ഇഴുകിച്ചേർന്ന അവസ്ഥയിലുള്ള ഭരണ സംവിധാനങ്ങൾക്ക് ആ ഇത്തരം രീതിയിലുള്ള ശക്തമായ തീരുമാനം എടുക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവസ്ഥ മാറി, ഒരു ശക്തമായ ഭരണം വന്നു, അവർക്ക് അവിടെ ഒരു ഐഡിയോളജി ഉണ്ട്, അവർ ഭാരതത്തിന്റെ ഒരു സംസ്കാരത്തെ അവർ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അവർ ചില തീരുമാനങ്ങൾ രാഷ്ട്രത്തിന്റെ നന്മയ്ക്കും കെട്ടുറപ്പിനും അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വേണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ കുറിച്ചുള്ള വ്യക്തമായ പഠനം നടത്താതെ, വ്യക്തമായി മനസ്സിലാക്കാതെ, എന്താണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ വ്യക്തമായി അറിയാതെ ഇതിനെതിരെ പ്രക്ഷോഭണം, തുള്ളിച്ചാടലും, എതിർപ്പും, അല്ലെങ്കിൽ മറ്റുള്ള അസഭ്യഭാഷമായി പോകുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അതവിടെ സംഭവിച്ചു. ഇപ്പം സി എ എ കുറിച്ചുള്ള ആ നിയമങ്ങൾ അത് കുറച്ചുകൂടെ എന്നാ പറയുക, അങ്ങോട്ട് വ്യക്തമായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അതൊരിക്കലും ഒരു മതത്തിനെതിരെയും ഉള്ളതല്ല. ജോജി ഈ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ്. പക്ഷേ സി എ നെയും കുറിച്ച് പറയുമ്പോൾ അത് സി എയിൽ നിൽക്കുന്നില്ല, ഇതാണ് അടുത്ത ആരോപണമായിട്ട് വരുന്നത്. അത് സി എയിൽ നിൽക്കാനുള്ളതല്ല, സി എ ഒരു ആരംഭം മാത്രമാണ്. അടുത്ത് വരാൻ പോകുന്നത് എൻ ആർ സി ആണ്. എൻ ആർ സി വരുമ്പോൾ ഈ മുസ്ലിമുകളും ക്രിസ്ത്യാനികളും ഇന്ത്യയിൽ നിന്ന് പുറത്താക്കപ്പെടും, ഇതാണ് അടുത്ത വാദമായിട്ട് വരുന്നത്. അപ്പൊ അത് ക്രിസ്ത്യാനികളടക്കം ഏറ്റുപിടിച്ചിട്ടുള്ള ഒരു വാദമാണ് സി എ എ ഒന്നാമത്, തുടർന്ന് എൻ പി ആർ, എൻ ആർ സി, ഇങ്ങനെ പോകും. ഈ പോക്കിൽ അവസാനം എത്തുമ്പോഴേക്കും ഹിറ്റ്ലറിന്റെ കാലത്ത് ജൂതന്മാർക്ക് വന്ന അതേ അവസ്ഥ നിങ്ങളും നേരിടേണ്ടി വരും. ഇതാണ് മുസ്ലിമുകളെയും ക്രിസ്ത്യാനികളെയും എല്ലാം ഭയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ. ഈ എൻ ആർ സി നടപ്പാക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ഏത് പൗരനും, അത് ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, അവർക്കെല്ലാം നേരിടേണ്ടി വരിക ഒരേ അവസ്ഥയായിരിക്കും. അതായത് ഇന്ത്യയിലുള്ളവർക്ക് അവർക്ക് വോട്ടേഴ്സ് കാർഡുണ്ടോ, അല്ലെങ്കിൽ ആധാർ കാർഡുണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖകളുണ്ടോ, ഉണ്ടെങ്കിൽ അവരെ പുറത്താക്കാൻ പറ്റില്ല, ഉറപ്പാണ്. ഇതൊന്നുമില്ലാത്തവർക്ക് വീണ്ടും അവരുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് തെളിയിക്കാൻ അടുത്ത കടമകൾ ഉണ്ടാകും. പക്ഷേ നോർമലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എൻ ആർ സി ആണെങ്കിൽ പോലും ഇവിടെയുള്ള എല്ലാവരും ഒരുപോലെ ആയിരിക്കും ബാധിക്കുക. നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഏത് മതസ്ഥർക്കായാലും ഒരുപോലെ തന്നെയായിരിക്കും. ശരിക്കും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു മൂന്ന് പോയിന്റുകൾ ശരിക്കും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. കാരണം മറ്റുള്ള ഈ രണ്ട് രാജ്യങ്ങൾ നമുക്കറിയാം ജനസംഖ്യാ വിസ്ഫോടനം വളരെ രൂക്ഷമായിട്ടില്ല, എന്ന് വെച്ചാൽ ഒരു പ്രത്യേക അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ജനസംഖ്യാ വിസ്ഫോടനം നടക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും. ഈ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് കടന്നു വരുവാനും ഇവിടെ സ്വാധീനം ഉറപ്പിക്കുവാനും ഉള്ള ഒരു സ്ഥിതി എപ്പോഴും നിലനിൽക്കണം എന്ന് ചിന്തിക്കുന്നത് ആരാണ്? അവിടെയുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരാനും ഇവിടുത്തെ ഭരണത്തെ നിയന്ത്രിക്കാനും ഇവിടുത്തെ ജനങ്ങളെ നിയന്ത്രിക്കാനും ഇവിടുത്തെ ഭരണത്തെ പ്രഷറൈസ് ചെയ്യാനുമുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കണം, അതുകൊണ്ട് ഇങ്ങനത്തെ നിയമം വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ഈ രാജ്യത്ത് അൺട്രസ്റ്റിന് വേണ്ടി നമുക്കറിയാം ബംഗ്ലാദേശികളായ ആളുകൾ ഈ സി എ എ വന്ന സമയത്ത് സമരം ചെയ്തു, വ്യാപകമായ തോതിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടും. ഇങ്ങനെയുള്ള മനുഷ്യർ ഇപ്പോഴും എപ്പോഴും ഇന്ത്യയിൽ തന്നെ നിലനിൽക്കണം എന്ന് ചിന്തിക്കുന്ന ആരുടെ അജണ്ടയാണത്? മൂന്ന്, ഈ പാകിസ്ഥാനിലും ബംഗ്ലാദേശികളിലും പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾ ഒരു കാലത്തും രക്ഷപ്പെടരുത് എന്ന്, മറ്റോരെ പരിഗണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് പറയുമ്പോൾ ആ ജനങ്ങൾ ഒരു കാലത്തും രക്ഷപ്പെടരുത്, അവരുടെ പീഡനത്തിൽ തന്നെ കടക്കണം. കാലങ്ങൾ കൊണ്ട് അവിടെ 100% ഇവരടക്കം എല്ലാവരും 100% ഒരു പ്രത്യേക സമുദായത്തിന്റെ അജണ്ടയ്ക്കനുസരിച്ച് ജീവിക്കേണ്ടവരാണ് എന്നുള്ള ഒരു മറ്റൊരു മെസ്സേജ് അല്ലേ ഇവർ കൊടുക്കുന്നത്? ശരിക്കും ഇവിടെ അരുൺ പറഞ്ഞതുപോലെ ഈ സി എ അതുപോലെ എൻ ആർ സി ആയി ബന്ധപ്പെട്ടുള്ള ആ ഒരു തീരുമാനങ്ങളിലേക്ക് നമ്മുടെ ഗവൺമെന്റ് കടന്നപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയില് വ്യാപകമായി കണ്ട ഒരു പോസ്റ്റാണ്, അവരാദ്യം യഹൂദരെ തേടി വന്നു, നമ്മളാരും അതിനെ മൈൻഡ് ചെയ്തില്ല. അവർ വീണ്ടും കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു, അപ്പോഴും നമ്മൾ അതിനെ മൈൻഡ് ചെയ്തില്ല. എന്നാൽ നാളെ അവർ തേടി വരാൻ പോകുന്നത് നമ്മളെ ആയിരിക്കുമെന്ന്, അത് ഹിന്ദി എന്ന് ക്രിസ്ത്യാനികളെ കുറിച്ചാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, അത് സി ഐ ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ ആർ സി ആയിക്കോട്ടെ, അത് ബന്ധപ്പെട്ട ഏത് ആക്ട് ആയിക്കോട്ടെ, ആർക്കാ പ്രശ്നം ഉണ്ടാകുന്നത്? ദ പീപ്പിൾ ദോസ് ഹു ഡോണ്ട് ഹാവ് ദ വാലിഡ് പേപ്പേഴ്സ്, അതായത് വ്യക്തമായ പേപ്പറുകളില്ലാതെ, വ്യക്തമായ രേഖകളില്ലാതെ, ഇവിടെ റോവിൻ പറഞ്ഞ പോലെ ഇല്ലീഗലായിട്ട് മറ്റുള്ള
രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു കയറി ഈ രാജ്യത്തെ ശിഥിലമാക്കാൻ, അവരുടെ ചില അജണ്ടകൾ നടപ്പാക്കാൻ, അതിനുള്ള ഒരു വലിയ എന്താ പറയുക ഒരു വലിയ കോപ്പ് കൂട്ടാൻ, അതിനുവേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തിനാണ് പ്രശ്നമുള്ളത്. അല്ലാതെ ഇന്ത്യയിൽ ജനിച്ച, നമ്മുടെ ഈ നാട്ടിൽ ജനിച്ച് വ്യക്തമായ തെളിവുള്ള അല്ലെങ്കിൽ വ്യക്തമായ പേപ്പറുകളുള്ള വാലിഡ് ഡോക്യുമെന്റ്സ് ഉള്ള എനിക്കോ റോബിനോ അല്ലെങ്കിൽ അരുണോ മറ്റാർക്കും ഇതിനെക്കുറിച്ച് യാതൊരു പേടിയില്ല, നമുക്കൊട്ട് പേടിക്കേണ്ട ആവശ്യവുമില്ല. ജോജി പറഞ്ഞു എൻ ആർ സി നടപ്പാക്കുമ്പോൾ ഇവിടെ ആർക്കും നഷ്ടം വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ ആർ സി നടപ്പാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം വരാൻ സാധ്യതയുള്ളത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് തന്നെയായിരിക്കും. ഒരുപക്ഷെ അസമിൽ എൻ ആർ സി നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ വന്ന പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ സി എ എ നടപ്പാക്കിയത്. കാരണം അസമിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ അവിടെ രേഖകളില്ലാത്തത് കൂടുതലും അവിടുത്തെ ഹൈന്ദവർ തന്നെയാണ്, അവിടെ ബംഗ്ലാദേശിൽ നിന്നും ഓടി വന്ന ഹൈന്ദവർക്കാണ് അവിടെ രേഖകളില്ലാത്തത്. അതുകൊണ്ട് തന്നെ സി എ എ തിടുക്കത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു കാരണം ഈ പറഞ്ഞ എൻ ആർ സിയിലേക്കുള്ള ഒരു ചുവടുവെപ്പ് തന്നെയായിരിക്കാം. പക്ഷേ എൻ ആർ സി നടപ്പാക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ രണ്ടാമത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻ ആർ സി അവർ വിചാരിച്ച അത്ര എളുപ്പമല്ല. ആ എൻ ആർ സി നടപ്പാക്കി കഴിഞ്ഞാൽ അവർ ഉദ്ദേശിച്ചൊരു ഫലം അവർക്ക് ലഭിക്കാനും പോകുന്നില്ല. അതുപോലെ തന്നെ നേരത്തെ റോബിൻ സൂചിപ്പിച്ചിരുന്നു, അതായത് ഈ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുന്ന ചില ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത്, അത് പൂർണ്ണമായിട്ടും കറക്റ്റാണ്. അതായത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളത് ഒരു കൂട്ടരുടെ അജണ്ടയാണ്. ഉറപ്പായിട്ടും പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും ഇസ്ലാം അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം ഇങ്ങനെയുള്ള മറ്റു പദങ്ങൾ രണ്ട് രണ്ടായിട്ട് തന്നെ കാണണം. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നമ്മൾ വേറിട്ട് കണ്ടേ തന്നെ തീരൂ, അതിനെ നമ്മൾ മുസ്ലിമോ ക്രിസ്ത്യനോ ഹിന്ദു ആയിട്ടോ ഒരിക്കലും കൂട്ടിക്കലർത്തരുത്. കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിന് അതിൻ്റെതായ അജണ്ടയുണ്ട്. ആ അജണ്ട അവരുടെ മതപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, മതപരമായ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക, മറ്റു ചില രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തി അവരതിൻ്റെ നേട്ടം കൊയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളത് അവരുടെ കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ്. അവർക്കതിൽ ആർക്കാ നഷ്ടം എന്നുള്ളത് അവർക്ക് ചിന്തയില്ല. അത് മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ആർക്കും നഷ്ടം വന്നാലും അവരുടെ അജണ്ട അവിടെ നടപ്പാക്കും. കാരണം ഈ രാജ്യം അസ്ഥിരമായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ദില്ലി കേന്ദ്രീകരിച്ച് ദില്ലിയുടെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു അസ്ഥിരത കൊണ്ടു വന്നു കഴിഞ്ഞാൽ, ഈ രാജ്യം അസ്ഥിരമാക്കി കഴിഞ്ഞാൽ അവർക്ക് കുറെ നാളത്തേക്ക് ഈ രാജ്യം അസ്ഥിരമായിട്ട് തന്നെ കിടക്കും. ആ സമയം കൊണ്ട് അവർക്ക് വേണ്ടവരെ അകത്തേക്ക് കയറ്റാനും വേണ്ടാത്തവരെ പുറത്തേക്ക് തള്ളുവാനും എല്ലാം ഉള്ള ഒരു സമയം ലഭിക്കും. അതിനുശേഷം അവർക്കും കൂടി താല്പര്യമുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ വരും. ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇവരുടെയും പിന്നിൽ നിൽക്കുന്നത് ചില വിദേശ ശക്തികളാണ്. ഈ രാജ്യം തകരാൻ വേണ്ടി, അതല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയ പോണ്ടിരിക്കുന്ന പല വിദേശ ശക്തികളും അവർക്ക് ഇതിനുവേണ്ടി കുടപിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സി എയിൽ മതം കലർത്തരുത്. കാരണം മതം അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് മതമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്താണ് വഖഫ് ബോർഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ. ഈ വഖഫ് ബോർഡ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത്? മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ മുസ്ലിം മതത്തിന് മാത്രമായിട്ട് സംവരണമുണ്ട്, ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഒരു നിയമത്തിലും ഒന്നിനും മതം അടിസ്ഥാനമാകരുതെന്ന് പറഞ്ഞാൽ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത്, ആദ്യം തിരുത്തപ്പെടേണ്ടത് ഈ ഏരിയകളല്ലേ? അല്ല, അത് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാ നിയമങ്ങളും നമ്മളിപ്പോ ഏത് നിയമങ്ങൾ പാസാക്കിയത് എടുത്തു നോക്കിയാലും ലൂപ്ഹോളുകൾ ഉണ്ടാവാം. കാരണം വിമർശനങ്ങൾക്ക് ഒന്നും അതീതമല്ല, എല്ലാത്തിനും വിമർശനങ്ങൾ ഉണ്ടാവാം. പക്ഷേ എന്ന് കരുതി അത് ടോട്ടലി ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലാണ്, അത് കൊള്ളില്ല, ഒട്ടും നല്ലതല്ല എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത് ഒട്ടും ശരിയല്ലാത്ത ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ മതസ്പർദ്ധ കണ്ടെത്തുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് സംവരണങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രം ഇതുപോലെ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഇതുപോലെ ഈ നിയമത്തെ സമീപിക്കുക എന്ന് പറയുന്നത്, കാരണം അതിനുള്ള അങ്ങനെയുള്ള എലമെന്റ് ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അങ്ങനെ ഒരു സാധ്യത കണ്ടെത്തി ചിലരുടെ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി അതിനെ വളച്ചൊടിക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ലോകത്തിലുള്ള എല്ലാ മനുഷ്യനും സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ശക്തിക്കും ഒരു രാജ്യത്തിനും ഒരു അജണ്ടയ്ക്കും അവകാശമില്ല എന്നുള്ള ഒരു വസ്തുത നമ്മളെല്ലാം ഓർത്തിരിക്കേണ്ടതാണ്. അത് എന്ത് അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ആണ് എങ്കിലും, നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് നിരവധി പീഡനങ്ങളുടെ വാർത്തകൾ ദിവസവും കേൾക്കുന്നതാണ്. വ്യാജ മതനിന്ദയുടെ, ബലാത്സംഗങ്ങളുടെ, തട്ടിക്കൊണ്ടുപോകലുകളുടെ, ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ അടക്കം നിരവധി ന്യൂനപക്ഷ പീഡനങ്ങളുടെ കഥകൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനം ഇപ്പോൾ അൺറസ്റ്റ് ഉണ്ടായിരിക്കുന്ന ബംഗ്ലാദേശിൽ നിന്നും, ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സർക്കാർ പാകിസ്ഥാനിൽ നിന്നും നിരവധി വ്യാപകമായ തോതിൽ ആയുധങ്ങൾ ബംഗ്ലാദേശിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഏറ്റവും അവസാനമായി വന്നതാണ്. ആർക്കെതിരെ ഉപയോഗിക്കാനാണിത്? ഈ രണ്ട് രാജ്യങ്ങളിലും ന്യൂനപക്ഷങ്ങൾ വ്യാപകമായി പീഡിപ്പിക്കപ്പെടുന്നു. ഈ അവസ്ഥയിൽ ആർക്കാണ് സി എ എ പോലുള്ള ഒരു നിയമം ആവശ്യമില്ല എന്ന് പറയാൻ കഴിയുക? ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ വിവിധ തീവ്രവാദ സംഘടനകളാൽ നിരവധി ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, കൊല ചെയ്യപ്പെടുമ്പോൾ,
നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കുക, നിങ്ങളുടെ സി ഐ എ വിരുദ്ധ അജണ്ടയുടെ ഭാഗമായി അതിൻ്റെ പിന്നിൽ ക്രിസ്ത്യാനിയെ കെട്ടിയിടാൻ ശ്രമിക്കരുത്. കാരണം ക്രിസ്ത്യാനിക്ക് ഒരിക്കലും അതിനെ പിന്തുണയ്ക്കാൻ കഴിയുകയില്ല. സമാധാനത്തിൻ്റെ പക്ഷത്ത് മാത്രം നിൽക്കുവാനേ ഒരു ക്രിസ്ത്യാനിക്ക് കഴിയുകയുള്ളൂ. ഇനി സി എ എക്ക് അപ്പുറം എൻ ആർ സി ആണോ വരുന്നത്? അത് അപ്പോൾ കാണാം, പഠിച്ചതിനും മനസ്സിലാക്കിയതിനും ശേഷം മാത്രം. ഈ ഒരു നിലപാട് തുറന്നു പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത വിഷയവുമായി അടുത്ത ദിവസം നമുക്ക് കാണാം.